السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسولنا محمد الأمين وعلى آله وأصحابه أجمعين. أما بعد، എൻ്റെ ശബ്ദം ശ്രവിക്കാനിടയുള്ള എൻ്റെ അഭിവന്ദരായ ഉസ്താദുമാർ, സുഹൃത്തുക്കൾ, വിദ്യാർത്ഥി സഹോദരങ്ങളെ, ഇന്ത്യ മറ്റൊരു സ്വാതന്ത്ര്യ ദിനം കൂടി ആഘോഷിക്കുകയാണ്. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഓരോ പൗരനും ഭരണഘടന നമുക്ക് അനുവദിച്ചു തരുന്ന സർവ സ്വാതന്ത്ര്യങ്ങളും ഉപയോഗപ്പെടുത്തി ജീവിക്കാവുന്ന സ്ഥിതിവിശേഷത്തെയാണ് സ്വാതന്ത്ര്യം എന്ന് നമ്മൾ പറയുന്നത്. അപ്രതീക്ഷിതമായി കൊറോണ നമ്മെ പിടികൂടുന്നതിന് മുൻപ് നമ്മുടെ രാജ്യത്ത് വളരെ വ്യാപകമായി നടന്നിരുന്ന പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്ത്യയിലെ പൗരത്വ നിയമത്തിൽ ഭേദഗതി വരുത്തുകയും അതുവഴി ഇവിടെയുള്ള മുസ്ലിങ്ങളെ പൗരത്വ പട്ടികയിൽ നിന്നും പുറത്താക്കാനുള്ള ശ്രമങ്ങളുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ എന്ന് വിശ്വസിക്കുന്ന, അതുപോലെ തന്നെ ഓരോ നിസ്കാരത്തിലും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദന മുഹമ്മദിൻ വ അലാ ആലി സയ്യിദന മുഹമ്മദിൻ എന്ന് പറഞ്ഞതിന് ശേഷം കമാ സല്ലൈത അലാ ഇബ്രാഹീം വ അലാ ആലി ഇബ്രാഹീം എന്ന് ഓരോ നിസ്കാരത്തിലും പറയുന്ന ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഈയൊരു പൗരത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിനു ശേഷം വരുന്ന സ്വാതന്ത്ര്യ ദിനത്തിൽ അവൻ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളിലേക്കാണ് നമ്മൾ വിരൽ ചൂണ്ടുന്നത്. ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഹൈന്ദവനും മുസൽമാനും മറ്റു മതവിശ്വാസികളുമൊക്കെ ഇവിടുത്തെ അവിഭാജ്യ ഘടകങ്ങളാണ്. സ്വാതന്ത്ര്യം നേടുന്നതിന് മുൻപുള്ള ഇന്ത്യയിലും മുസ്ലിം എന്നും അധികാര വർഗത്തിൻ്റെ അല്ലെങ്കിൽ അധികാരം കയ്യേറാൻ ആഗ്രഹിച്ചവരുടെയൊക്കെ പ്രതിപക്ഷത്ത് നിന്നവരാണ്. നമ്മൾ ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. 1498 വാസ്കോഡ ഗാമ കോഴിക്കോട് കപ്പലിറങ്ങിയത് മുതൽ ഗാമക്കും ഗാമയുടെ രാജ്യമായ പോർച്ചുഗലിലെ രാജ്ഞിക്കും അവിടുത്തെ രാജാവിനും ഉണ്ടായിരുന്ന ആഗ്രഹം കടൽ മാർഗത്തിലൂടെയുള്ള കച്ചവട രംഗം പിടിച്ചടക്കുക എന്നതായിരുന്നു. അന്നതിന് നേതൃത്വം വഹിച്ചിരുന്നത് അല്ലെങ്കിൽ അതിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നവർ മുസ്ലിങ്ങളാണ്. അപ്പോൾ മുസ്ലിങ്ങളെ കീഴടക്കുക എന്നതായി അവരുടെ ലക്ഷ്യം. അതിനെ തുടർന്നാണ് 400-ലധികം വരുന്ന ഹജ്ജിന് യാത്ര പുറപ്പെട്ട മുസ്ലിം സംഘത്തെ അവർ കടലിൽ വെച്ച് പിടികൂടി നിഷ്ഠൂരം വധിച്ചു കളഞ്ഞു. അന്ന് 400-ലേറെ ആളുകൾ നമ്മുടെ രാജ്യത്തു നിന്നും ഹജ്ജിനു വേണ്ടി അന്നത്തെ ഉരുവിൽ യാത്ര പുറപ്പെട്ടു. വഴിമധ്യേ അവരെ പോർച്ചുഗീസ് സംഘം പിടികൂടുകയും അവരിലുണ്ടായിരുന്ന മുതിർന്നവരെയൊക്കെ വധിക്കുകയും 15 വരുന്ന കുട്ടികളെ ലിസ്ബണിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇന്നലെ നമ്മൾ പത്രത്തിൽ വായിച്ചതാണ് ലിസ്ബണിൽ ഇന്ന് പൊടി പാറും അല്ലേ. ലിസ്ബണിൽ ബാഴ്സലോണയുടെയും ബയോൺ മ്യൂണിക്കിൻ്റെയും കളി ഇന്നലെ നടന്നു. അതെന്തോ ആവട്ടെ, ലിസ്ബണിലേക്കാണ് പിന്നീട് ആ കുട്ടികളെ കൊണ്ടുപോയത്. ആ കുട്ടികളെ ലിസ്ബണിൽ കൊണ്ടുപോയിട്ട് അവർ ചെയ്തത് ആ കുട്ടികൾ ഭാവിയുടെ ഒരു മുതൽക്കൂട്ടാണ്. അപ്പോൾ അവരെ കൊണ്ടുപോയി അവരുടെ പോർച്ചുഗീസ് രീതിയിൽ, പോർച്ചുഗീസുകാരുടെ രീതിയിൽ ആ കുട്ടികളെ വളർത്തി, അവരെ ഏറ്റെടുത്ത് അവരുടെ മക്കളായി വളർത്തി. ഇന്ന് ലിസ്ബണിൽ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ അന്നുണ്ടായിരുന്ന ആ കുട്ടികളുടെ പിന്മുറക്കാരെ ആരെങ്കിലുമൊക്കെ നമുക്ക് കണ്ടെത്താനാകും. ഇരിക്കട്ടെ. അപ്പോൾ പറഞ്ഞു വന്നത്, അന്ന് പോർച്ചുഗീസുകാരുടെ ശത്രുപക്ഷത്തും ഉണ്ടായിരുന്നത് മുസ്ലിങ്ങളാണ്. പക്ഷേ നീണ്ട 85 മരക്കാറുമാരുടെ നേതൃത്വത്തിൽ മുസ്ലിം സൈന്യം ശക്തമായി പ്രതികരിക്കുകയും ജീവിതം തന്നെ കടലിലായി മാറിയെന്നാണ്. മരക്കാർമാരുടെ ചരിത്രമൊക്കെ കൂടുതൽ വായിച്ചു കഴിഞ്ഞാൽ ഒരു മരക്കാരും സംഘവും അവരുടെ കാലം കഴിഞ്ഞാൽ അടുത്ത സംഘം
അടുത്ത മരക്കാർ വന്നു. അങ്ങനെ മൂന്ന് തലമുറകളായിട്ട് മരക്കാർമാർ 85 വർഷത്തോളം യുദ്ധം ചെയ്തു. അവരുടെ ഒരു യാനങ്ങളും ഇങ്ങോട്ട് വരാൻ അനുവദിക്കാതെ അവിടെ വെച്ച് യുദ്ധം ചെയ്തു. അവരെ പലരെയും വകവരുത്തി. കൂട്ടത്തിൽ നമുക്കും ഒരുപാട് നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് അന്നും മുസ്ലിങ്ങളായിരുന്നു ശത്രുപക്ഷത്ത്. പിന്നീട് അതിനുശേഷം ഡച്ചുകാർ വന്നപ്പോഴും അതുപോലെ തന്നെ ഫ്രഞ്ചുകാർ വന്നപ്പോഴും ഒക്കെ മുസ്ലിങ്ങളെ എന്നും ശത്രുപക്ഷത്ത് കണ്ടു. അത് കഴിഞ്ഞിട്ട് അവരെക്കാൾ കൂടുതൽ സ്വാധീനമുണ്ടായ മറ്റൊരു വിഭാഗമായിരുന്നു ബ്രിട്ടീഷുകാർ. ബ്രിട്ടീഷുകാർ നമുക്കറിയാം 1921 അനുബന്ധമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാനത് മാറ്റിവെക്കുകയാണ്. ഇവിടുത്തെ വരേണ്യ വർഗം അവരെ പിന്തുണച്ചിരുന്നു. എന്നും അവർക്ക് തലവേദനയായി നിന്നിരുന്നത് മുസ്ലിങ്ങളാണ്. അപ്പോൾ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ തന്ത്രം ഉപയോഗപ്പെടുത്തി അവർ ഇവിടുത്തെ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിലടിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. ഈ ഒരു ശ്രമങ്ങളെ പൂർണ്ണമായും പരാജയപ്പെടുത്തിയവരായിരുന്നു ആലി മുസ്ലിയാരും വാരിയും കുന്നത്തും അതുപോലെ തന്നെ മൗലാന മുഹമ്മദ് അലിയും മറ്റു മുസ്ലിം സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ. ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലാണെങ്കിൽ വരെ നാനാ സാഹിബും ബീഗം ഹസ്രത്ത് മഹലും അതുപോലുള്ള മുസ്ലിം ഭരണാധികാരികളുമൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന മറ്റു താന്തിയ തോപ്പയെ പോലെ റാണി ലക്ഷ്മിബായ് പോലെയുള്ളവരോടൊക്കെ സഹകരിച്ച് ഒന്നിച്ചു നിന്നപ്പോഴായിരുന്നു ഇന്ത്യക്ക് ആ ഒരു വലിയ സഖ്യമുണ്ടാക്കാനെങ്കിലും സാധിച്ചത് ഒന്നാം സ്വാതന്ത്ര്യ കാലഘട്ടത്തിൽ. പിന്നീട് ഈ ഹിന്ദു മുസ്ലിം ഐക്യത്തിന് തുരങ്കം സൃഷ്ടിക്കാനും അതിൻ്റെ കടക്കൽ കത്തിവെക്കാനുമൊക്കെ ശ്രമങ്ങളുണ്ടായത് ആരിൽ നിന്നാണെന്നുമൊക്കെ നമുക്ക് വ്യക്തമായിട്ടറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ വൈദേശിക ശക്തികളൊക്കെ മുസ്ലിങ്ങളെ ഇവിടെ നിന്ന് പുറത്താക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോഴൊക്കെ മുസ്ലിങ്ങളകത്തായി മറ്റ് ഈ ശ്രമം നടത്തിയവരൊക്കെ പുറത്തായി. അതാണ് ബ്രിട്ടീഷുകാരുടെ സംഭവത്തിലും നടന്നത്. ഞാനൊരു ഒരു രാഷ്ട്രീയ ചിന്ത എന്നതിലുപരി ഒരല്പം മുസ്ലിം എന്ന അസ്തിത്വത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്. അപ്പോഴൊക്കെ നമ്മൾ ഇവിടെ ബാക്കിയാവുകയും പ്രസ്തുത വിഭാഗങ്ങളൊക്കെ കളത്തിന് പുറത്താവുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ ചില കാരണങ്ങൾ, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ചില കാര്യങ്ങളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കതിലേക്ക് വരാം. നമ്മൾ കേട്ടിട്ടുണ്ട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തിയ സമയത്ത് അന്ന് ജുമാ നിസ്കരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജുമയുടെ ഭാഗമായുള്ള ഖുതുബയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു മരക്കഷ്ണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം താൽക്കാലികമായ മരക്കഷ്ണം ഉപയോഗിച്ചു. പിന്നീട് നല്ല ഒരു ഖുതുബക്ക് ഉപയോഗിക്കാൻ പാകത്തിലുള്ള ഒരു മിമ്പർ ലഭിച്ചപ്പോൾ നബി അത് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിലേ കേട്ട് വരുന്നുണ്ട് ആ മരക്കഷ്ണം ഇങ്ങനെ മൂങ്ങുന്നതായിട്ട്. നബി കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സംഭവം സ്വഹാബത്ത് അങ്ങനെ വിവരിക്കുന്നുണ്ട്. നബി അതിനെ സമാധാനിപ്പിച്ചുവെന്നും പിന്നീട് എന്നോടൊപ്പം സ്വർഗത്തിൽ ചേരാമെന്നുമൊക്കെ പറഞ്ഞ് ആ സംഭവം വിശാലമായി സ്വഹാബത്ത് വളരെ സുന്ദരമായി നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതോട് കൂട്ടി വായിക്കുക, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ ഫർള് നിസ്കരിച്ചിടത്തു നിന്ന് മാറി നിന്നിട്ട് സുന്നത്ത് നിസ്കരിക്കണം. അപ്പോൾ സുന്നത്ത് നിസ്കരിക്കാൻ മറ്റൊരു സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, സുജൂദിന്. എന്തിനാണ്? അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് എന്താണ്? നിങ്ങളുടെ സുജൂദിൻ്റെ സ്ഥാനങ്ങൾ വർദ്ധിക്കാൻ വേണ്ടി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നമ്മളൊക്കെ പാരായണം ചെയ്യാറുള്ളതാണ്, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ വ അഖ്റജത്തിൽ അർളു അസ്ഖാലഹ വ ഖാല അൽ ഇൻസാനു മാലഹ. അത് കഴിഞ്ഞിട്ട് യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, ഭൂമിയുടെ ഓരോ കഷ്ണത്തോടും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെ ആ സ്ഥലത്ത് വെച്ച് നടന്നു എന്ന് പറയാൻ പറയുമ്പോൾ, അന്ന് ഭൂമി യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, ആ ഒരു തുണ്ട് ഭൂമിയിൽ വെച്ച് നടന്ന സംഭവങ്ങളൊക്കെ ഭൂമി അങ്ങനെ അപ്പാടെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതിൽ ഈ മനുഷ്യൻ സുജൂദ് ചെയ്തിട്ടുണ്ടാവും. ഇയാൾ അവിടെ വെച്ച് ചെയ്ത തമ്മാടിത്തരങ്ങളൊക്കെ ഭൂമി പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പർ, ആ മിമ്പറിൽ റസൂലുള്ള ഖുതുബ നിർവഹിച്ചിരുന്നതാണ്. ഇനി എനിക്കത് കിട്ടൂലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ആ മരക്കഷ്ണം കരയുന്നത്. എന്നതുപോലെ നമ്മളും ഈ ഭൂമിയും തമ്മിലൊരു ബന്ധമുണ്ട്. അള്ളാഹുവിൻ്റെ സൃഷ്ടിയായിരിക്കുന്ന ഈ ഭൂമിയിൽ നമ്മൾ നിസ്കരിക്കുമ്പോൾ, നമ്മൾ മറ്റ് ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ, ഈ ഭൂമിക്ക് ഇതൊക്കെ ഇവിടെ നിലനിൽക്കണം എന്ന ആഗ്രഹമുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായുള്ള ഒരു പ്രത്യേകമായ ബന്ധമുണ്ട്.
അപ്പോൾ ഈ ഭൂമി ഇവിടെ നമ്മളെ പിടിച്ചു നിർത്തും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതിനെ ഹേതുകമായി വർത്തിച്ചത് നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങളാണ്. അതായിരുന്നു നമ്മുടെ മുൻഗാമികളുടെ ഫലം. ഇപ്പോൾ നമ്മൾ ആലി മുസ്ലിയാരുടെ വിഷയം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും നമ്മുടെ മുൻഗാമികളിൽ ഒരു വലിയ വിഭാഗവും മുസ്ലിം എന്ന ഒരു ലേബലിൽ ഒരു സംഘം ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആത്മീയമായ നല്ലൊരു പരിസരമുണ്ടായിട്ടുണ്ട്. അതില്ലാതാവുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പരീക്ഷണങ്ങൾ വരുന്നത്. അപ്പോൾ എൻ ആർ സിയുടെ വിഷയം വന്നപ്പോഴും നമ്മൾ അവസാനം ചെയ്തത് എന്താണ്, ഒരു കാര്യത്തോട് ഒരു മുഷ്കിൽ ഒരു സമൂഹത്തെ ബാധിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ രണ്ട് രൂപത്തിലാണ് ഒരു മുസ്ലിം അതിനോട് പ്രതികരിക്കേണ്ടത്. ഒന്ന്, അസ്ബാബിനെ കൂട്ടുപിടിക്കുക എന്നുള്ളതാണ്. അസ്ബാബിനെ കൂട്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനോട് പ്രതികരിക്കേണ്ട രൂപം രാഷ്ട്രീയമായി തന്നെ അതിന് എതിരിടുക. അതിന് പ്രതിഷേധങ്ങളും മറ്റുമൊക്കെയായിട്ട് വളരെ വ്യാപകമായിട്ട് നടന്നു. രണ്ടാമത്തേത്, അസ്ബാബിൽ നിന്ന് മാറി തവക്കുൽ അലല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വതആല മേൽ തവക്കുലാക്കി പടച്ചവനോട് ദുആ ചെയ്യുക എന്നുള്ളത്. കൊറോണ വന്നപ്പോൾ മഹാനായ ഹൈദർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ വെച്ച് യാസീൻ ഓതണം, മറ്റ് ദിക്റുകളൊക്കെ നിർവഹിക്കണം, അതുപോലെ തന്നെ മറ്റുള്ള നേതാക്കന്മാരുടെയൊക്കെ ആഹ്വാനാനുസരണം നമ്മൾ ഓരോ കാര്യങ്ങൾ ആത്മീയമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. കുൻ ഫി ദുനിയ കഅന്നക ഖരീബ് ഔ ആബിറു സബീൽ എന്ന് നമുക്ക് കൃത്യമായി അങ്ങോട്ട് ബോധ്യപ്പെടുന്ന ഒരു സമയങ്ങളായിരുന്നു അതൊക്കെ. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, മുസ്ലിം സമൂഹത്തിന് നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചു, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ പ്രശ്നങ്ങൾ തന്നെ ആയിരിക്കും. ഇപ്പോൾ ഇന്ത്യയിലൊരു സാധാരണക്കാരൊരു പക്ഷേ ചിന്തിച്ചു പോകും, ഇവിടെ ഹിന്ദു ആണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. ഹിന്ദു ആണെന്നുണ്ടെങ്കിൽ 1951 അല്ലെങ്കിൽ 72 രണ്ട് വർഷങ്ങളാണല്ലോ നമ്മൾ കാര്യമായി ചർച്ച ചെയ്തത്. 1951 ആ കാലഘട്ടത്തിൽ ഇന്ത്യൻ പൗരനായിരുന്നു എന്ന് തെളിയിക്കാവുന്ന രേഖകളൊന്നും ഇല്ലെങ്കിൽ, പിന്നീട് മുസ്ലിം അല്ലെങ്കിൽ അവന് സർക്കാർ മതപീഡനം കൊണ്ട് രാജ്യത്തേക്ക് കടന്നു വന്നവനാണ് എന്ന ഒരു സിമ്പതിയിൽ അവന് പൗരത്വം കൊടുക്കുന്നൊരു സംവിധാനമുണ്ട്. അപ്പോൾ മറ്റൊരു മതത്തിലാണെങ്കിൽ ഇവിടെ സന്തോഷമായിട്ട് പ്രശ്നമൊന്നുമില്ലാതെ ജീവിക്കാമല്ലോ എന്നൊരു പക്ഷേ ഒരു മനുഷ്യൻ ഒരു പക്ഷേ ചിന്തിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മുസ്ലിം ആയതുകൊണ്ടാണല്ലോ ഈ പ്രശ്നം. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇത് മില്ലത്ത് ഇബ്രാഹീമിൻ്റെ മൊത്തത്തിലുള്ള പ്രശ്നമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഒരു തീയിലേക്ക് എടുത്തു ചാടാൻ, ആ തീയിലേക്ക് വലിച്ചെറിയാനുള്ള സാഹചര്യത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്തുള്ള തെറ്റെന്ന് പറയാവുന്നത് ആ വിശ്വാസം മാത്രമാണ്. ആ ഒരു വിശ്വാസം അതൊരു വളരെ അമൂല്യമായൊരു വസ്തുവാണ്. അതുള്ളവന് മൊത്തത്തിൽ മില്ലത്ത് ഇബ്രാഹിമിന് മുഴുവനായിട്ട് ആ ഒരു പ്രശ്നം ഉണ്ടാകും എന്ന് മഹാന്മാർ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി നമ്മൾ ചിന്തിക്കുക, നമ്മുടെ രാജ്യത്ത് നമ്മൾ ഇത്രയും സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി, അതിന് പ്രതികൂലാവസ്ഥ വന്നപ്പോഴും നമ്മൾ മടങ്ങിയത് എങ്ങോട്ടാണ്? ഒരു ആത്മീയ പരിസരത്തേക്ക് നമ്മൾ മടങ്ങി. അപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇതിനോടൊക്കെ പ്രതികരിക്കാവുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ അവൻ്റെ ദീനിയായ സ്ഥിതി നന്നാക്കുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഒരു വിശ്വാസമുണ്ടായിരുന്നതുകൊണ്ടാണ് മലബാർ സമരത്തിൽ, മലബാറിൽ നടന്ന ശക്തമായ ബ്രിട്ടീഷ് വിരുദ്ധ പ്രതിഷേധ പ്രവർത്തനങ്ങളിലൊക്കെ മുസ്ലിങ്ങൾക്ക് ആർജവത്തോടുകൂടെ ഇറങ്ങാനുള്ള ധൈര്യമുണ്ടായത്. ആ ഒരു ആവേശം തന്നെയാണ് നമ്മൾ സ്വഹാബത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാലും, അന്നേരം മുസ്ലിമായ ലൈവായിട്ട് മുസ്ലിമായ ഒരാൾ റസൂലിനോട് ചോദിക്കുകയാണ്, എനിക്ക് ചെയ്യാൻ പറ്റിയൊരു ധർമ്മം, ഏറ്റവും നല്ല ധർമ്മം, റസൂൽ യുദ്ധത്തിന് പോകാൻ നിൽക്കുമ്പോഴൊരാൾ ഒന്ന് മുസ്ലിമായിട്ട് റസൂലിനാണ് ചോദിച്ചിട്ടുണ്ട്, ഞാൻ യുദ്ധത്തിന് പോട്ടെ. അദ്ദേഹം യുദ്ധത്തിന് പോയി, ഒരു സുന്നത്ത് നിസ്കാരം പോലും അദ്ദേഹം നിർവഹിച്ചിട്ടില്ല, എന്നിട്ട് അദ്ദേഹം സ്വർഗത്തിൽ കടന്നു. അതൊരു ഈമാനികമായ ആവേശമാണ്. നമ്മളെത്ര ഒരു ലിബറലായി ചിന്തിച്ചു കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഒരു ഇതിനൊരു ആത്മീയ പരിസരം എന്നതിലുപരി നമ്മൾ നേരത്തെ പറഞ്ഞ അസ്ബാബ് രാഷ്ട്രീയമായി തന്നെ ഇതിനെ എതിരിടണം എന്ന് പറഞ്ഞാലും, നമ്മുടെ അതിനുള്ള സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമാണോ എന്നുകൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര നേരം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ രാജ്യത്തെ പൂർവ്വസ്ഥിതിയിലെത്തിക്കുമാറാകട്ടെ. അതുപോലെ ഇപ്പോൾ നമ്മൾ നിലവിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു അസുഖം അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിനൊരു പരിഹാരം ഇത്രയും പെട്ടെന്ന് നൽകി നമ്മുടെ ജീവിതസ്ഥിതി സമാധാനപൂർണ്ണമാക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ ഈ കൊറോണ ഇഫക്റ്റിൽ നമ്മെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന
ഇപ്പോഴും ആക്റ്റായി നിലനിൽക്കുന്ന സിറ്റിസൺഷിപ്പ് അമെൻഡ്മെൻ്റ് ആക്ട്, അത് നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ ചേർത്ത് വായിക്കേണ്ടത് തന്നെയാണ്. അതൊക്കെ ഈ ഇതിൻ്റെ അനുകൂലികളൊക്കെ പറയുമ്പോഴും ഈ മണ്ണിനോട് ചേർന്ന് കിടക്കുന്നവരാണ് മുസ്ലിങ്ങൾ. മരിച്ചു കഴിഞ്ഞാൽ ഈ മണ്ണിലേക്കാണ് ഒരു ഓരോ മുസ്ലിമും ചേർത്ത് വെക്കപ്പെടുന്നത്. അപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ പണ്ട് മുതലേ പറഞ്ഞു വരുന്നതാണ് ഹുബ്ബുൽ വത്തനി മിനൽ ഈമാൻ. നമ്മൾ നിൽക്കുന്ന രാജ്യം, ആ രാജ്യം അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പോരാടുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഒരു ബാധ്യതയാണ്, അതുപോലെ അവൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗം കൂടിയാണ് എന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട് മുസ്ലിങ്ങൾ. അതുപോലെ തന്നെ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ചരിത്രത്തിലും നമ്മൾ വായിച്ചു, അദ്ദേഹത്തെ മക്കയിലേക്ക് നാടുകടത്തി, അദ്ദേഹത്തെ സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് ബ്രിട്ടീഷുകാർ പറഞ്ഞത് നിങ്ങളെ ഞങ്ങൾ മക്കയിലേക്ക് അയച്ചു തരാം, അദ്ദേഹം അത് വേണ്ടെന്ന് വെച്ചല്ലോ. അതുപോലെ തന്നെ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ അഞ്ച് വക്ത് നിസ്കരിക്കുന്ന തിരിഞ്ഞ് നിസ്കരിക്കുന്ന കഅബ ഉൾക്കൊള്ളുന്ന സൗദി അറേബ്യ പോലും, സൗദി അറേബ്യ തന്നെ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ വന്നാലും ഇന്ത്യയുടെ പക്ഷത്ത് ചേർന്ന് രാജ്യത്തിന് വേണ്ടി സ്വരാജ്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പോരാടുന്നവനാണ് അല്ലെങ്കിൽ പോരാടേണ്ടവനാണ് ഇവിടുത്തെ ഇന്ത്യൻ മുസ്ലിം എന്ന് പറഞ്ഞ് അഭിനന്ദനായ ബാഫഖി തങ്ങൾ നമ്മുടെ നേതാവാണ്. അതുപോലെ ഇന്ത്യയുടെ എല്ലാ സാമ്പത്തിക സ്രോതസ്സുകളും ഇവിടുത്തെ ഉൽപ്പന്നങ്ങളൊക്കെ കൊള്ളയടിച്ച് ഇന്ത്യയെ പൂർണ്ണമായും കറന്നെടുത്തവർ മുസ്ലിങ്ങളും മുസ്ലിം ഭരണാധികാരികളുമായിരുന്നു എന്നതിൽ അർത്ഥമില്ലെന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അതൊരു തെറ്റാണ്. കാരണം 200 വർഷം ഇവിടെ ഭരണം നടത്തിയ 200 വർഷത്തോളം ഇവിടെ ഭരണം നടത്തിയ ബ്രിട്ടീഷ് ഗവൺമെൻറ്, അവരിവിടെ നിന്ന് പുറത്തു പോകുന്നത് ഇവിടെ ഒരു സാമുദായിക ഐക്യം രൂപപ്പെട്ട് ബ്രിട്ടീഷ് വിരുദ്ധ വികാരം ഇവിടെ രൂപപ്പെട്ടത് കാരണത്താലാണ്. പക്ഷെ അതിന് മുമ്പ് 800 വർഷത്തോളം ഇന്ത്യയിൽ ഭരണം നടത്തിയ മുഗൾ ഭരണാധികാരികളാവട്ടെ, അതുപോലെ തന്നെ ടിപ്പു സുൽത്താനും മറ്റു ഭരണാധികാരികളുമൊക്കെ ആവട്ടെ, അവർക്കെതിരെ ഒരു സാമുദായിക ഐക്യം രൂപപ്പെടാതിരിക്കാനുള്ള കാരണം അവരിവിടെ ഭരിക്കുമായിരുന്നു, അല്ലാതെ ഇന്ത്യയെ കറന്നെടുക്കുമായിരുന്നില്ല. അവർ ഇവിടുന്ന് പുറത്തു പോകുന്നത് ഇവിടെ ബ്രിട്ടീഷുകാർ വന്നതോടു കൂടെയാണല്ലോ ആ ഒരു രാജഭരണം അവസാനിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവരിവിടെ ഭരിച്ചു, അത് അന്നത്തെ രാഷ്ട്രീയ സ്ഥിതി അങ്ങനെയായിരുന്നു, ഓരോ രാജ്യങ്ങൾ പിടിച്ചടക്കുന്നു, ഇന്നത്തേതുപോലുള്ള ഒരു ജനാധിപത്യ സംവിധാനം ഒന്ന് ലോകത്തില്ല. അതുകൊണ്ട് ആ ഒരു പഴയ രീതിയിൽ അന്ന് മുസ്ലിങ്ങൾ കീഴടക്കി, അന്ന് മറ്റ് സമുദായത്തിൻ്റെ അല്ലെങ്കിൽ മറ്റു സമുദായങ്ങൾ നേതൃത്വം നൽകുന്ന ഡൈനാസ്റ്റികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആ ഒരു ചർച്ചയിൽ ഒരു പ്രസക്തി ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ മുസ്ലിങ്ങൾ എന്നും ഇന്ത്യക്കെതിരെ നിന്നവരാണെന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ഈ മണ്ണിനോടും ഇവിടുത്തെ മനുഷ്യരോടും എന്നും ചേർന്ന് നിന്നവരാണ് മുസ്ലിങ്ങൾ എന്നാണ് നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു സ്വാതന്ത്ര്യദിനത്തിൽ ചിന്തിക്കാനുള്ളത്, നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ളത്. ഇവിടെ സാരേ ജഹാൻ സേ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന് പറയുമ്പോൾ പാകിസ്ഥാനിലുള്ളവർ പൂർണ്ണമായും മുസ്ലിങ്ങളാണ്. അവരോട് അവരെ പാകിസ്ഥാൻ മുസ്ലിങ്ങളായി കണ്ട് ഇവിടെയുള്ളവർ ഇന്ത്യ തങ്ങളുടെ രാജ്യമാണെന്ന് കൃത്യമായി മനസ്സിലാക്കി പാകിസ്ഥാനും ഇന്ത്യയും അതിർത്തി പങ്കിടുന്ന വാഗയിൽ പോകുമ്പോൾ അപ്പുറത്ത് നമ്മുടെ മതത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരുടെ പ്രകടനങ്ങളായി നടക്കുമ്പോൾ, ഇവിടെ എന്തു തന്നെ നടന്നാലും അവിടെ നൃത്തങ്ങളും മറ്റുമൊക്കെ നടന്നാലും നമ്മൾ മാനസികമായി ഇത് നമ്മുടെ രാജ്യമാണെന്നൊരു ചിന്ത വാഗയിൽ പോകുമ്പോഴും നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അത് ഈ രാജ്യത്തോട് നമുക്കുള്ള സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്വാതന്ത്ര്യ ദിനാഘോഷ സാഹചര്യത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം, ഇന്ത്യയിൽ ഹൈന്ദവനും മുസൽമാനും ക്രൈസ്തവനും ജൈനമതക്കാരനും ബുദ്ധമതവിശ്വാസിക്കും അതുപോലെ മറ്റു ആശയങ്ങളെ പിന്തുടരുന്നവർക്കുമൊക്കെ അവരുടെ മതാനുഷ്ഠാനങ്ങൾ കൃത്യമായി നിർവഹിച്ച് സന്തോഷപൂർണമായി സമാധാനപൂർണമായി ജീവിക്കാനുള്ള ഒരു സ്ഥിതി ഇന്ത്യയിൽ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം, അതിനുവേണ്ടി പ്രവർത്തിക്കാം. എന്നെ കേട്ട നിങ്ങൾക്ക് നന്ദി. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു എൻ്റെ ഒരു വ്യക്തിപരമായ നിരീക്ഷണത്തിന് പുറത്ത് പറഞ്ഞതാണ്. നിങ്ങൾക്ക് എന്നോട് യോജിക്കാം വിയോജിക്കാം, അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സമയാസമയം കാര്യങ്ങളോട് പ്രതികരിക്കാൻ ഈ ഒരു രാജ്യത്തിൻ്റെ നല്ല സേവകനായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ അകപ്പെട്ടിരിക്കുന്ന ഒരു പ്രശ്നം
കോവിഡ് മഹാമാരി അള്ളാഹു നമ്മളിൽ നിന്ന് ഉയർത്തുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.